ആസ്റ്റർ കാർഡിയാക് സയൻസസ് അവതരിപ്പിക്കുന്നു ഹാർട്ട് ആന്തം, നിങ്ങളുടെ ഹൃദയത്തെ ആരോഗ്യവാനാക്കാൻ ഒരു മ്യൂസിക്കൽ ഡെഡിക്കേഷൻ. ഇപ്പോൾ നേടൂ ഹീറോയുടെ ഓരോ സ്കൂട്ടർ പർച്ചേസിനും 13,500 രൂപ വരെയുള്ള ഓഫറുകൾ. ഈ മൂന്ന് പേരും കൂടെ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ശരിക്കും ഇത് കൊച്ചുമക്കളുമായിട്ട് കാർട്ടൂൺ കണ്ടിരിക്കുന്നതല്ല, ഈ കുട്ടികൾ അമ്മയുടെ തന്നെയാണ്. ലളിത അമ്മ 60 വയസ്സിലാണ് ഇവരെ ശരിക്കും പ്രസവിക്കുന്നത്. അതായത് മകൻ മരിച്ചു, മകന് മരിക്കുന്ന സമയത്ത് എത്ര വയസ്സായിരുന്നു? 54 വയസ്സിൽ മകൻ മരിച്ചു. മകൻ എത്ര വയസ്സായിരുന്നു അപ്പോൾ? 22. അങ്ങനെ ആ മകൻ മരിച്ചതിന് ശേഷം കുറേ നാൾ കാത്തിരുന്നതിന് ശേഷം IVF ചികിത്സയിലൂടെയാണ് ഈ രണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത്. ട്വിൻസ് അല്ലേ രണ്ടുപേരും? ഒരുമിച്ചുണ്ടായതല്ലേ? 7ാം മാസത്തിൽ BP കൂടി, പ്രഷർ കൂടിയെന്നുകൊണ്ട് അപ്പോൾ കുട്ടികൾക്ക് ബാധിക്കേണ്ടാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന്, അപ്പോൾ അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങോരെ കിട്ടില്ല. പ്രസവിച്ചു വന്നപ്പോൾ 900 മില്ലിയുള്ളൂ. പ്രസവിച്ചിട്ട് 4 മാസം ICU കിടന്ന് രണ്ടാളും. ഓ അമ്മ, ഒരു ആ സമയത്ത് ഒരു ഏകാന്തത, മകൻ മരിച്ചു കഴിയുമ്പോൾ ഒരു ഏകാന്തതയൊക്കെ മാറിയില്ലേ? എങ്ങനെയാ മരിച്ചത്? എങ്ങനെയാ? ബൈക്ക് ആക്സിഡന്റ്. ഓ ഇപ്പൊ വന്നില്ലേ അവന്റെ ഒക്കെ കൂട്ടാണ്. അവരൊക്കെ വരുമ്പോ എനിക്ക് ഇടനെഞ്ചു പൊട്ടും. ഇപ്പൊ ആലോചിക്കുമ്പോ ഈ കുട്ടികളൊക്കെ ഇങ്ങനെ വരുമ്പോല്ലേ എന്റെ മോന് ഇതേപോലെ എന്നെ കൊണ്ടുപോകും. പണ്ടേ ഇവരുണ്ടായിട്ട് എനിക്ക് രണ്ടുവട്ടം അറ്റാക്ക് വന്നു. ഒരു പ്രാവശ്യം കൊണ്ടുപോകുമ്പോഴൊക്കെ ഇവരെ അച്ഛൻ പറയും, എന്റെ രണ്ട് പിള്ളേരെ എന്റെ കയ്യിൽ തന്നിട്ട് നീ എന്നെ വിട്ടിട്ട് പോവാണോടിയേ, ഞാൻ നിന്നെ വിടില്ല വിടില്ല എന്ന് പറയും. ഈ ടാർപ്പാള വലിച്ചു കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലാണ് ഞങ്ങൾ കിടക്കണേ. ഒരു കട്ടിൽ വരെ ഇല്ല. കൃഷ്ണൻകുട്ടി ഡോക്ടർ അവിടെയാണ് ഞാൻ എനിക്ക് ചികിത്സ ഫ്രീ ആയിട്ട് തന്നിരുന്നത്. അപ്പം അവരെന്നെ ഒരാളെ എറണാകുളത്ത് കൊണ്ടുപോയി കളഞ്ഞിട്ട് രണ്ടുപേർക്ക് ഒരു കുഴപ്പമില്ലാണ്ട് കിട്ടണമല്ലോ. അപ്പം ഒരാളെ കീക്കോള് ചെയ്തിട്ട് 75,000 രൂപ ആ ഡോക്ടറിനെ കൊടുത്ത് എല്ലാം സഹായിച്ചു. എല്ലാം ഫ്രീ ആണ് എനിക്ക് ഡോക്ടറിനെ എല്ലാം ചെയ്തു തന്നത്. പക്ഷെ ഒരാളെ കളയാനും ആ ഡോക്ടറിനെ ചെയ്തു തന്നു. ഈ മകൻ മരിക്കുന്ന ഒരു ഒരു സങ്കടം മാറ്റാൻ വേണ്ടി കൂടെയാണ് കാലത്ത് ഞാൻ ജോലിക്ക് പോകണ്ടേ, ഒരു ഹോട്ടലിൽ ജോലിക്ക് സൂപ്പർവൈസറായിട്ട് പോകണ്ടേ. അവിടെ പോയി കഴിഞ്ഞിട്ട് വൈകുന്നേരം 7-6 മണിക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ നോക്കുമ്പോൾ മോൻ്റെ ഒരു മുഖം മാത്രമേ കാണുള്ളൂ. നമുക്ക് വൈകുന്നേരം ചേട്ടൻ വരുമ്പോൾ 9:30 ചേട്ടൻ വരുമ്പോൾ അതുവരേക്കും നമ്മൾ ഒറ്റയ്ക്കാണ്. ഈ ഒറ്റയ്ക്ക് ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ രാത്രി വരുമ്പോൾ ഈ മുഖം കാണുമ്പോൾ സന്ധ്യക്ക് വേറെ ആരുമില്ല, ഇതേപോലെ ആരുമില്ല ഇവിടെ കണ്ടില്ലിപ്പോൾ, ഇതേപോലെയാണ് ഞാനും. അപ്പോൾ ഇരിക്കുമ്പോൾ നോക്കി കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയപ്പോൾ നോക്കിയത്. അപ്പോൾ ചേട്ടൻ ചോദിക്കും, ഇത് എന്തിനാ ഏത് സമയം കരഞ്ഞുകൊണ്ടേ ഇരുന്നാൽ എന്താ കാര്യം എന്നൊക്കെ പറയും. അവസാനം ബസ്സിൽ വെച്ച് കണ്ടതാണ് ഡോക്ടറെടുത്ത് വർക്കിന് പോണ നേഴ്സിനെ. ആ നേഴ്സ് കണ്ട് എന്നെ സൽമാന്നാ പറയാ, ആ സൽമാൻ്റെ നേഴ്സ് എന്നോട് വന്ന് കണ്ട് എൻ്റെ സങ്കടം പറഞ്ഞപ്പോൾ ഡോക്ടറെ അടുത്ത് പോയി ചെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ കൊണ്ടു ചെല്ലാൻ പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരെയും കൊണ്ടുപോയി. ആ നേഴ്സിൻ്റെ ഒരു സഹായമാണ് എനിക്ക്. അവർ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ അനുമതി കൊടുത്ത് എന്നെ കൊണ്ടുപോയി എല്ലാം ഫ്രീ ആയിട്ട് ചെയ്തു തന്നു. അവസാനം പ്രസവത്തിൻ്റെ സമയം 5 മാസമായപ്പോൾ ഡോക്ടർ മെഡിക്കൽ കോളേജിലേക്ക് കൊടുത്തു. എന്താ വെച്ചാൽ പ്രസവത്തിന് ഭയങ്കര കാശാവൂത്രേ, സിസേറിയൻ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേണ്ടതെന്ന് വെച്ചാൽ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അവിടെ ഇതായപ്പോൾ അവരെല്ലാവരും എന്നെ വയസ്സായതല്ലേ, കട്ടിലുമൊന്നും എനിക്കില്ല. ഒരു ലീനാമേടുണ്ട് ചാലക്കുടിയിലെ വീട്, ആ ലീനാമേടവും ഫെബി മേടം ഡോക്ടറുണ്ട് ഫെബി മേടം. പിന്നെ വേറെ ഡോക്ടർമാരൊക്കെ കുറേ ഡോക്ടർമാരൊക്കെ ഉണ്ട്. എല്ലാ ഡോക്ടർമാരും നേഴ്സുമാരും എല്ലാവരും എന്നെ ഭയങ്കരമായിട്ട് ഇതായിരുന്നു. ഇങ്ങനെ ഒരു ആസ്പത്രിയിൽ ഇങ്ങനെ ഒരു കുട്ടികളെ നോക്കണ പോലെയാണ് എന്നെ നോക്കിയായിരുന്നെ. കട്ടുമൊന്ന് ഇറക്കാണ്ട് സകല സാധനങ്ങളും അവരെന്നെ. 7ാം മാസത്തിൽ BP കൂടി, പ്രഷർ കൂടിയെന്നുകൊണ്ട് അപ്പോൾ കുട്ടികൾക്ക് ബാധിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന്. അപ്പോൾ അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങോരെ കിട്ടില്ല. എന്താ വെച്ചാൽ ഇത് കുറവാണ്, പിന്നെ ഞങ്ങളുടെ പരിശ്രമം പരമാവധി പരിശ്രമിക്കാന്നൊക്കെ പറഞ്ഞു. പ്രസവിച്ചു വന്നപ്പോൾ 900 മില്ലിയുള്ളൂ. അമ്മ ഒരു ആ സമയത്ത് ഒരു ഏകാന്തത, മകൻ മരിച്ചു കഴിയുമ്പോൾ ഒരു ഏകാന്തതയൊക്കെ മാറിയില്ലേ? അത് ഭയങ്കര ഒരു വല്ലാത്ത കഷ്ടം കാലഘട്ടമായിരുന്നു. എങ്ങനെയാ മരിച്ചു? എങ്ങനെയാ? ബൈക്ക് ആക്സിഡന്റ്. ഓ ഇപ്പൊ വന്നില്ലേ അവന്റെ ഒക്കെ കൂട്ടാണ്. അവരൊക്കെ വരുമ്പോ എനിക്ക് ഇടനെഞ്ചു പൊട്ടും. എന്താ വെച്ചാൽ എൻ്റെ മോന് ഇതേപോലെ വരേണ്ടതല്ലേ. ബൈക്കൊക്കെ പക്ഷെ ബൈക്ക് മേടിച്ചു, അവൻ സ്കൂട്ടി മേടിച്ചു. 9 മാസമായി കിട്ടിയിട്ടുള്ളൂ കാശ്. അപ്പളേക്കും 10 മാസം തികഞ്ഞില്ല, അപ്പളേക്കും പോയി അതിൻ്റെ ഒരു ഇത്. അപ്പം ആലോചിക്കുമ്പോൾ ഈ കുട്ടികളൊക്കെ ഇങ്ങനെ വരുമ്പോല്ലേ എൻ്റെ മോന് ഇതേപോലെ എന്നെ കൊണ്ടുപോകും എല്ലാം ചെയ്തായിരുന്നല്ല. അപ്പൊ നമുക്ക് അവരെ കാണുമ്പോൾ വിഷമമില്ലാണ്ടിരിക്കുവോ? ഇപ്പോഴും അവര് കാണുമ്പോ എനിക്കും വിഷമമുണ്ട്. എന്നാലും ഇവര് രണ്ടുള്ള കാരണം അത്രയും മിക്കാണ്ട് ശോഭിക്കുന്നില്ല. ഇവരില്ലെങ്കിലേ
പണ്ടേ ഇവരുണ്ടായിട്ട് എനിക്ക് രണ്ടുവട്ടം അറ്റാക്ക് വന്നു, രണ്ടു പ്രാവശ്യം വന്നു. ഒരു പ്രാവശ്യം കൊണ്ടുപോകുമ്പോഴൊക്കെ ഇവരെ അച്ഛൻ പറയും, എൻ്റെ രണ്ട് പിള്ളേരെ എൻ്റെ കയ്യിൽ തന്നിട്ട് നീ എന്നെ വിട്ടിട്ട് പോവാണ് ഓടിയേ, ഞാൻ നിന്നെ വിടില്ല വിടില്ല എന്ന് പറയും. അത്രയ്ക്ക് കഷ്ടപ്പെടുന്നു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. മോനുണ്ടായിരുന്ന സമയത്തുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? സ്നേഹമുള്ള മോനായിരുന്നു? എങ്ങനെയൊക്കെ പഠിക്കുമായിരുന്നു? അവൻ ഞാൻ പ്ലസ് വണ്ണില് കുളുക്കഞ്ചേരി എസ് എല്ലിൽ ചേർത്തി. അവൻ ജോലിക്ക് പഠിക്കണ കുട്ടിയാ. അപ്പോൾ ഞാൻ എപ്പോഴും വയ്യാണ്ടാവും, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ശ്വാസം മുട്ടും ഇതൊക്കെ വയ്യായ കണ്ട ആസ്പത്രിയിൽ അഡ്മിറ്റാവും. അപ്പൊ ഇവൻ പറയും, അമ്മയ്ക്ക് എന്നെ പഠിപ്പിക്കലും അമ്മയ്ക്ക് ജോലി കുക്കി പോവാനും എന്നെ പഠിപ്പിക്കാനൊന്നും അമ്മയ്ക്ക് അത്രയ്ക്ക് ഇതില്ല. അമ്മ ഞാൻ അമ്മയ്ക്ക് ജോലിക്ക് പോണ്ട, ഞാൻ ജോലിക്ക് പോവാം എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നു. അങ്ങനെ പ്ലസ് ടു പകുതി ആക്കിയല്ലോ, എന്നിട്ട് അവൻ പെയിന്റ് പണിക്ക് പോയി. അതാണ് ഈ പെയിന്റ് പണിക്ക് പോകണ സമയത്താണ് ഇത് സംഭവിച്ചത്. അപ്പൊ എനിക്കാണെങ്കിൽ പിന്നീടൊരു മുഴയുണ്ട്. ഓപ്പറേഷൻ കഴിക്കാൻ പോയിട്ട് എന്നെ ഡോക്ടറെ അടുത്തേക്ക് പറഞ്ഞേച്ചു, 1000 രൂപ തന്നിട്ട് പറഞ്ഞു, അമ്മ ഡോക്ടറെ അടുത്തേക്ക് പോയിട്ട് ഓപ്പറേഷൻ കഴിക്കാനുള്ള ഡേറ്റ് ഫിറ്റ് ചെയ്ത് വരും, ഞാൻ തിങ്കളാഴ്ച ലീവ് എടുക്കാം. ശനിയാഴ്ചയാണ്, May 27 ശനിയാഴ്ച എന്നെ പറഞ്ഞേച്ചു. അന്ന് ഉച്ചക്കാല 10:30 ഇത് സംഭവിക്കണം. ഞാൻ ആസ്പത്രിക്കും പോയി, ഇവൻ പെയിന്റ് പണിക്കും പോയി. അപ്പം ആ വഴിയിൽ വെച്ചിട്ടാണ്. അപ്പം ഞാൻ ആലോചിക്കും, ഇതൊന്നും എപ്പോഴും ചെയ്തിട്ടില്ലേ പേടിച്ചിട്ട്. എന്താ വെച്ചാൽ ഞാൻ ഓപ്പറേഷനത്തിന് പോണ കാരണമാണല്ലോ ഇത് സംഭവിച്ചത്. അപ്പം ഇത് ഈ ഓപ്പറേഷൻ കഴിച്ചില്ലെങ്കിൽ കഴിച്ചെങ്കിൽ ഞാൻ ചേർത്താലോ, അപ്പം എൻ്റെ മോൻ ഒറ്റയ്ക്കാവില്ലേ? അപ്പം ഇനിയിപ്പം ഞാൻ ഇപ്പം എന്താ ചെയ്തെന്ന് വെച്ചാൽ അത് കഴിച്ചില്ല, അത് മോൾ അവിടെ നിന്ന് ഇരിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ ഇനി ഞാൻ കഴിച്ചില്ലെങ്കിൽ എൻ്റെ രണ്ട് കുഞ്ഞു മകളും അവനാദ്യോ ചെയ്യാൻ പറ്റില്ല. അത് മോൻ മരിച്ചിട്ട് എത്ര വർഷം കഴിഞ്ഞിട്ടാണ് ഇവർ രണ്ടുപേരും ജനിക്കുന്നത്? മോൻ കഴിഞ്ഞിട്ട് 2 വർഷം 3 വർഷം കഴിഞ്ഞിട്ട് ഇപ്പം 5 വർഷം കഴിഞ്ഞു. ഇവർക്ക് 2.5 വയസ്സായി. 2.5 വയസ്സ് 3 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഇതിന് പ്ലാൻ ഇട്ട് പോയി. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ നാട്ടുകാരൊക്കെ പല അഭിപ്രായം പറയുമല്ലോ, പ്രായമായിട്ട് അങ്ങനെ ചെയ്തു പറഞ്ഞിട്ടില്ല. അപ്പൊ എങ്ങനെയാ അമ്മ അത് അതൊക്കെ എന്താ അഭിപ്രായം അവരോടൊക്കെ പറഞ്ഞു? ഞാൻ പറഞ്ഞു, അവരല്ലല്ലോ നമുക്ക്, നമുക്ക് നമ്മളൊരു അഭിപ്രായമാണല്ലോ. നമുക്ക് വേണം, നമുക്ക് നമ്മുടെ കൈ വെച്ചാലല്ലേ നമ്മുടെ കൈ തലയിലിരിക്കുള്ളൂ. മറ്റുള്ളവരെ കൈ വെച്ചാൽ കയ്യിരിക്കോ? അവരെന്ത് പറഞ്ഞു വെച്ചാലും അതൊരു വഴിക്കൂടെ പോട്ടെ. വിമർശനങ്ങൾ അമ്മ എന്തിനാ വിളിക്കണേ? പാല് കുടിക്കാൻ സമയമായല്ലേ. പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് അപ്പോഴും കാഴ്ചയായിരിക്കുമല്ലോ നാട്ടുകാർക്കൊക്കെ. ആരോടും പറഞ്ഞിട്ടില്ല ഇങ്ങനെയാണ് ഇരിക്കണേ എന്നുള്ളത്. ഈ രണ്ടു വീട്ടുകാർക്കേ അറിയുള്ളൂ. ദൈവത്തോട് ഇത് പറഞ്ഞ് നന്ദി പറയണം. പിന്നെ എന്നെ ഇങ്ങനെ പുറം ലോകം കാണിക്കാൻ കാരണം കുട്ടികളില്ലാത്ത ഒരു അന്തിക്കാട് പി കെ എടുത്ത അശോകൻ കോമളെന്ന് പറഞ്ഞിട്ടുണ്ട്, അവരെന്നെ കാണാൻ വന്നു. ഇവര് അലഞ്ഞ് തിരിഞ്ഞ് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് എല്ലാ ആസ്പത്രികളിലും തേടി അലഞ്ഞ് തിരിഞ്ഞ് വന്ന് ഇവിടേക്ക് ഈ വീട്ടിലേക്ക് വന്ന് പെട്ടു. അപ്പം ഈ വീട് വന്ന് കേട്ടപ്പോൾ ഈ വീടല്ലായിരുന്നു, ഒരു ഇടിഞ്ഞ് വീണ ഒരു ഓടി വീട്. അതിലോ ഈ ടാർപ്പാള വലിച്ച് കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലാണ് ഞങ്ങൾ കിടക്കണേ. ഒരു കട്ടിൽ വരെ ഇല്ല. അങ്ങനെ കിടക്കുമ്പോൾ ഇവർ വന്ന് നോക്കുമ്പോൾ ചെതലൊക്കെ വന്ന് മൂടി നിൽക്കുക, 4 പുറവും കാട്. അവർക്ക് വിഷമായി. എന്നിട്ട് ജോസ് വള്ളൂര് DDC പ്രസിഡൻ്റാണ്, അങ്ങോട്ട് വന്ന് കണ്ടു. കണ്ടപ്പോൾ ഈ വീട് കണ്ടപ്പോൾ, അയ്യോ ഞാൻ 550 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട് പണിത് തരാം, അതിന് ഞാൻ ഏറ്റു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ ജോസ് വള്ളൂര് ആണ് ഈ വീട് പണിത് തന്നത്, രാജീവ് ഗാന്ധി പഠനകേന്ദ്രം എന്ന് പറഞ്ഞിട്ട്. പിന്നെ എല്ലാവരും ഓരോരുത്തരും കൊണ്ടുവന്ന് തന്നു തുടങ്ങി. അങ്ങനെ മുന്നോട്ട് പോയി. നാട്ടുകാരുടെ അഭിപ്രായങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കാൻ കഴിയില്ല. കാരണം അമ്മ അനുഭവിച്ചൊരു ഏകാന്തതയുണ്ട്, അത് മാറിക്കിട്ടിയത് ഈ രണ്ട് കുഞ്ഞുങ്ങൾ വന്നതിന് ശേഷമാണ്. അപ്പോൾ ഇവർ സംതൃപ്തമായിട്ട് ഒരു കുടുംബ ജീവിതം നയിക്കുന്നുണ്ട്. അതാണ് എല്ലാവർക്കും കാണുമ്പോൾ സന്തോഷം ഉണ്ടാവേണ്ടത്. അപ്പം മറുത്തുള്ള അഭിപ്രായങ്ങളെ മറികടന്നുകൊണ്ട് ആ സന്തോഷത്തിലേക്ക് ഇവരെത്തിയെന്നുള്ളതാണ് ഇവരുടെ ഇപ്പോഴത്തെ ഈ ജീവിതത്തിൻ്റെ മുന്നോട്ട് പോക്ക്. ആസ്റ്റർ കാർഡിയാക് സയൻസസ് അവതരിപ്പിക്കുന്നു ഹാർട്ട് ആന്തം, നിങ്ങളുടെ ഹൃദയത്തെ ആരോഗ്യവാനാക്കാൻ ഒരു മ്യൂസിക്കൽ ഡെഡിക്കേഷൻ. ഇപ്പോൾ നേടൂ ഹീറോയുടെ ഓരോ സ്കൂട്ടർ പർച്ചേസിനും 13,500 രൂപ വരെയുള്ള ഓഫറുകൾ.